നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പോവുകയാണ്. അപ്പോഴാണ് വഴിയിൽ വെച്ചുകൊണ്ട് ലോകഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഓ സിദ്ദീഖേ, ദാഹിക്കുന്നുണ്ട്, വല്ലതും കിട്ടാൻ വഴിയുണ്ടോ സിദ്ദീഖ്? അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ പോകുന്ന വഴിയിൽ ഒരു ഗ്രാമീണയുടെ കുടില് കാണുന്നുണ്ട്, അവിടെ ആടുകളെയും കാണുന്നുണ്ട്. ആ ഗ്രാമീണന്റെ കുടിലിലേക്ക് പോയിട്ട് അല്പം പാല് വാങ്ങിക്കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നൽകിയാലോ? പോവുകയാണ് ഗ്രാമീണന്റെ കുടിലിൽ, വീട്ടുകാരനെ കാണാനില്ല. വീട്ടുകാരിയോട് ചോദിക്കുകയാണ്, അല്പം പാല് തരുമോ, പകരം പൈസ തരാം. അപ്പോഴാണ് വീട്ടുകാരിയുടെ മറുപടി, ഇവിടെ കറക്കാൻ പാകമായ ആടുകളില്ല, എന്തു ചെയ്യാനാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ കറവ പറ്റുന്ന ആടുകളില്ല. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, അല്ല, ഇവിടെയുള്ള ആടിന്റെ അകത്തിലേക്കൊന്ന് കൈവെക്കുവാൻ എന്റെ കൂടെയുള്ള നേതാവിനെ അനുവദിക്കുമോ? എന്റെ കൂടെയുള്ള നേതാവിന് ആടിന്റെ അകത്തിലേക്ക് കൈവെക്കാൻ നിങ്ങളൊന്ന് പെർമിഷൻ നൽകുമോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആടിന്റെ അകത്തിലേക്ക് കയ്യെന്ന് വെക്കുമ്പോൾ പാത്രത്തിലേക്ക് ധാരധാരയായി പാല് നിറയുകയാണ്. ഉമ്മ മഅബദി എന്ന വീട്ടുകാരി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതൊരു സാധാരണ യാത്രികനല്ല, ഇതൊരു സാധാരണ സഞ്ചാരിയല്ല, ഇത് കേവലം ഒരു യാത്രക്കാരനല്ല, ഒരു പലായകനല്ല. അവസാനം പാലു നിറച്ച പാത്രം എടുത്ത് പാനീയം ഉപയോഗിച്ചിട്ട് വീട്ടുകാരിക്കും പാല് കൊടുത്തിട്ട് മടങ്ങുമ്പോ അല്പസമയം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഗൃഹനാഥൻ ചോദിക്കുകയാണ്, അല്ല പെണ്ണേ, ഇവിടെ ആരോരാൾ വന്നതിന്റെ അടയാളമുണ്ടല്ലോ, ഏതോ ആളുകൾ വന്നതിന്റെ ലക്ഷണമുണ്ടല്ലോ, ആരാണ് ഇവിടെ വന്നു പോയത്? വീട്ടുകാരിയുടെ മറുപടി അതെ, രണ്ട് സഞ്ചാരികൾ ഇവിടെ വന്നിരുന്നു, അതിൽ ഒരു സഞ്ചാരിയുടെ കഥ പറയാം. കേവലം നിമിഷങ്ങൾ മാത്രം ലോകഗുരുവിനെ കണ്ട ഗ്രാമീണയായ ഉമ്മ മഅബദ് അൽ ഹുസായിയ എന്ന വനിത പറയുകയാണ്, ഞാൻ ഇവിടെ വന്ന് കയറിയ യുവാവ് ആരെന്നറിയുമോ, ഇവിടെ വന്ന് കയറിയ ആള് ആരെന്നറിയുമോ? അക്ഹലുൽ ഐനൈൻ അസജ്ജുൽ ഹാജിബൈൻ സഹലുൽ ഖദ്ദൈൻ ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാ വഇദാ സമത ഫഅലൈഹിൽ വഖാർ حلو المنطق إذا طلع تقول هذا البدر المنير خدا کی رضا چاہتے ہیں دو عالم خدا چاہتا ہے رضا محمد ഗ്രാമീണയായ ഉമ്മ മഅബദിന്റെ മറുപടിയാണ്, ഇവിടെ വന്ന യുവാവിനെ അടിമുടിയൊന്ന് പറഞ്ഞാൽ അക്ഹലുൽ ഐനൈൻ സുറുമയണിഞ്ഞതുപോലെയുള്ള നേത്രങ്ങളുടെ ഉടമയാണ്, അവിടുത്തെ പുരികങ്ങൾ മനോഹരമാണ്, കവിൾത്തടങ്ങൾ വളരെ സുമോഹനമാണ്. സംസാരമോ പ്രൗഢിയുള്ളതാണ്, മൗനമോ വാചാലമാണ്. ഹുൽവുൽ മന്ത്രി മധുരതരമായ വർത്തമാനത്തിന്റെ ഉടമയാണ്. ഇതാ തൊലാത്തൂലു അതിന് കടന്നു വരുന്നത് കണ്ടാൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു വന്നതുപോലെയാണ്. അത്രയും വലിയ കാന്തിയുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
വസല്ലമ തങ്ങളെ പ്രവാചക പ്രഭു എന്ന് അറിയാതെ, ഇത് മുഹമ്മദ് നബിയാണെന്ന് അറിയാതെ വഴിയിൽ വെച്ച് വീട്ടിലേക്ക് കയറി പാൽ ചോദിച്ച യാത്രികനെ കുറിച്ച് അബൂ മഅബദ് എന്ന ഭർത്താവിനോട് ഉമ്മ മഅബദ് പറയുമ്പോ അദ്ദേഹം പറയുകയാണ്, നീ പറഞ്ഞ വിശേഷണങ്ങളെല്ലാം ശരിയാണെങ്കിൽ അത് പ്രവാചകനാകാതിരിക്കാൻ തരമില്ല. നോക്കൂ സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിമിഷം കൊണ്ട് തിരിച്ചറിഞ്ഞ് വർണ്ണിക്കുകയാണ് ഉമ്മ മഅബദ്. സ്വഹാബിയത്തായി മാറുകയാണ്. ബഹുമാനപ്പെട്ട ഹസ്സാന ബിൻ സാബിത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഫീഖൈനി ഖാലാ ഖൈമതി ഉമ്മ മഅബദി, ഉമ്മ മഅബദിന്റെ വീട്ടിലേക്ക് കൈലൂലത്തിന്റെ സമയത്ത് കടന്നു വന്ന, മധ്യാഹ്നത്തിന് മുമ്പ് കടന്നു വന്ന യാത്രികരാരാണ്? അതല്ലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും അവിടുത്തെ ശരീരത്തിന്റെ ഘടനയെ വർണ്ണിക്കുവാൻ ഗ്രന്ഥമുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇതുപോലെ അടിമുടിയൊന്ന് വർണ്ണിക്കാൻ ഒരു സ്വഹാബിക്ക് പോലും അവസരം ലഭിച്ചിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാൻ, അവിടുത്തെ കണ്ണെങ്ങനെ, കാലെങ്ങനെ, കാതെങ്ങനെ, ഇരിപ്പെങ്ങനെ, നടപ്പെങ്ങനെ, ചലനമെങ്ങനെ, നിശ്ചലനമെങ്ങനെ, ശബ്ദമെങ്ങനെ, മൗനമെങ്ങനെ, ആംഗ്യമെങ്ങനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വിശേഷങ്ങളെ പറയാൻ ആയിരക്കണക്കിന് രചനകൾ ലോകത്തുണ്ടായിരിക്കെ, ഓ മുസൽമാൻ, നിനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയോ? ഹബീബിനെ അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറയാൻ നമുക്കിവിടെ നേരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകാര ഭംഗിയെ കുറിച്ച് അറിയാൻ നമുക്കിവിടെ നേരം. ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേതാവ്, നീ ഏതോ പെണ്ണിന്റെ സൗന്ദര്യത്തിന്റെ പിന്നിൽ, ഏതോ നടന്റെ ജാഥയുടെ പിന്നിൽ, ഏതോ ചില പേക്കോലങ്ങളുടെ പിന്നിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ആധുനിക യുവതയോട് പറയട്ടെ, ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ കേന്ദ്രമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ അറിയുന്നില്ല. ഏതോ സിനിമാ നടന്റെ പിന്നിലാണ് നിന്റെ സഞ്ചാരം. അല്ലയോ എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, നിന്റെ വേഷവും നിന്റെ ഭാഷയും നിന്റെ ഭാവവും ഏതെങ്കിലുമൊക്കെ സിനിമാ നടന്മാരുടെ സ്റ്റൈലിന് ഒപ്പിച്ചതാണെങ്കിൽ നാളെ നരകത്തിന്റെ വിറകുകൊള്ളിയാകേണ്ടവന്റെ അവന്റെ ചര്യകളെ പിൻപറ്റിയിട്ട് എവിടേക്ക് പോകാനാണ് മോനെ? ഈ ജാടകൾ മുഴുവനും നാളെ നരകത്തിലേക്ക് പോകേണ്ട നടീനടന്മാരുടേതാണെങ്കിൽ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യമറിയാൻ നമുക്ക് നേരമില്ലല്ലോ. അപ്പൊ ഹബീബിനെ അറിയാതെ പോയാലോ നമുക്ക് അല്ലാഹുവിന്റെ മതത്തിന്റെ മധുരം ലഭിക്കൂല.